ഹാപ്പി ന്യൂസ് ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ ഹാപ്പി ന്യൂസുകളുമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ എത്തിയിരിക്കുന്നത്. അതായത് അടുത്തതായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയുമായിട്ട് മത്സരിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷകരമായിട്ടുള്ള പോസിറ്റീവ് ന്യൂസുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അതായത് വനവാസകാലം കഴിഞ്ഞു, ഇനി പട്ടാഭിഷേകം, അത് തന്നെയാണ് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പട്ടാഭിഷേകത്തിന്റെ ഘോഷയാത്രയാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ആവശ്യപ്പെട്ടിരുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് നടക്കരുത്. നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി എതിരിടാനായിട്ട് പോകുന്നത് FC ഗോവയാണ് December 1. അപ്പൊ അത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശം തന്നെയാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ച് ദിവസങ്ങളായിട്ട് കഷ്ടകാലത്തിലൂടെ പോകുന്നത്, അതായത് നമ്മൾ ഒരുപാട് മലയാളികൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഭാഗ്യമില്ലായ്മ, കഷ്ടകാലം. ഈ സംഭവമാണ് നമ്മൾ ആദ്യം ഉൾപ്പെടുത്താനായിട്ട് പോകുന്നത്. എന്തായാലും ഡിസംബർ മാസമായി, നോ നെറ്റ് നവംബർ എന്ന് പറയുന്ന ആ ഒരു സംഭവം കഴിഞ്ഞ് പുതിയ ഫ്രഷ് ആയിട്ടുള്ള സൂര്യൻ ഉദിക്കാനായിട്ട് പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കഷ്ടകാലങ്ങളെല്ലാം മാറി തുടങ്ങി. ഇനി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ കുറിച്ച് പറയാം. അതായത് മരിയോ ആർക്കസ് ആണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ മത്സരത്തിന് ശേഷം പരിക്ക് പറ്റി പുറത്തേക്ക് പോയിരുന്നു. മരിയോ ആർക്കസ് തിരിച്ചു വന്നു എന്ന് പറയുന്ന പോസിറ്റീവ് ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം മുസ്തഫ ഗ്നിങ്, അതായത് കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ മുസ്തഫ ഗ്നിങ്ങിനെ കാണാനായിട്ട് പറ്റി. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ചോദ്യം ഉണ്ടായിരുന്നു, എന്ത് പറ്റി മുസ്തഫയ്ക്ക്, എന്ത് പറ്റി എന്നൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു. ആദ്യം തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹത്തിന് പരിക്കായിരുന്നു എന്നുള്ള ന്യൂസാണ് വരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ട്രെയിനിങ് ക്യാമ്പുമായി ജോയിൻ ചെയ്തിട്ടുണ്ട്. മേ ബി അടുത്ത മത്സരം തീർച്ചയായിട്ടും കളിക്കും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മുസ്തഫയുടെ കാര്യം പൂർണ്ണമായിട്ട് ഉറപ്പിക്കാനായിട്ടില്ല, എങ്കിൽ കൂടെ അദ്ദേഹം ട്രെയിനിങ് ക്യാമ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ അടുത്ത മത്സരം തീർച്ചയായിട്ടും കളിക്കാനുള്ള ചാൻസസ് ആണ് ഉള്ളത്. കാരണം അത്ര വലിയൊരു പരിക്കിനെ കുറിച്ചൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ രണ്ട് ന്യൂസുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളതും പുതുമയുള്ളതുമായിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. FC ഗോവ 1 FC ഗോവയുമായിട്ടുള്ള മത്സരം, ഇന്നലെ നടന്ന മത്സരം നമ്മൾ കണ്ടതാണ്. FC ഗോവ വേഴ്സസ് ജംഷഡ്പൂർ FC മത്സരം, ഒരു ഗോളിന് FC ഗോവ പരാജയപ്പെട്ടു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അഫ്കോഴ്സ് ഫെറാൻ കൊറോമിനസ് തന്നെയാണ്. ഫെറാൻ കൊറോമിനസിന് പരിക്ക് പറ്റി അദ്ദേഹത്തിന് കളിക്കാനായിട്ട് പറ്റിയില്ല. എന്നാൽ അടുത്ത മത്സരത്തിൽ അദ്ദേഹം ഇറങ്ങുക എന്നുള്ള കാര്യം ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. ഫെറാൻ കൊറോമിനസ് ഇറങ്ങിയില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വലിയ വമ്പൻ ചാൻസ് ആണ് ലഭിക്കുന്നത്. ഫെറാൻ കൊറോമിനസ് ഇല്ലാത്ത FC ഗോവ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ്, തലയില്ലാത്ത ഉടലു പോലെ തന്നെയാണ്. അപ്പൊ ഫെറാൻ കൊറോമിനസ് ഇറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു 50% റിസ്ക് കുറഞ്ഞു എന്ന് തന്നെ പറയാം. ഇന്നലത്തെ കളിയിൽ കൊറോയുടെ അഭാവം കാരണം ഒരുപാട് ഗോളുകളാണ് FC ഗോവയ്ക്ക് മിസ്സായത്. ഫെറാൻ കൊറോമിനസിന് പുറമെ വീണ്ടും 3 താരങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഒന്ന് കഴിഞ്ഞ മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടി പുറത്തേക്ക് പോയ അഹമ്മദ് ജാഹുണ്, അദ്ദേഹം തീർച്ചയായിട്ടും പിന്നെ അടുത്ത മത്സരം കളിക്കാനായിട്ട് പോകുന്നില്ല. അപ്പൊ അഹമ്മദ് ജാഹു എന്ന് പറയുന്ന ഒരു വമ്പൻ വില്ലനെയാണ് നമ്മൾ ഒന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ സൈമൺ ലെൻഡുങ്കൽ, അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് FC ഗോവ മത്സരത്തിൽ സൈമൺ ലെൻഡുങ്കലിന്റെ മോശ പെരുമാറ്റത്തിന് അദ്ദേഹത്തിന് ഒരു വിലക്ക് ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് 2 മത്സരം വിലക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തിൽ ലെൻഡുങ്കലും ഇറങ്ങുന്നില്ല. ലെൻഡുങ്കലെ പറ്റി നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിലെ മുൻ താരമാണ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വമ്പൻ പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചിട്ടില്ലെങ്കിലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടിയിട്ടും FC ഗോവയ്ക്ക് വേണ്ടി നിലവിൽ ഇപ്പോഴും അദ്ദേഹം മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പുറത്തേക്ക് പോയി എന്നുള്ളത് സ്ട്രൈക്കേഴ്സിന്റെ അഭാവം ഗോവയിൽ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ FC ഗോവയിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള താരമായിരുന്നു ഹ്യൂഗോ ബോമസ്. ആ താരം ഇതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ടുള്ള മത്സരത്തിൽ ഒരു വിലക്ക് വാങ്ങിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള അടുത്ത മത്സരത്തിൽ കളിക്കാൻ ഇറങ്ങുന്നില്ല എന്ന് പറയുന്ന ഒരു ശുഭകരമായിട്ടുള്ള വാർത്തയോടെ കേൾക്കുമ്പോൾ ആഹാ, ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള FC ഗോവയിലെ താരങ്ങൾ ആരും തന്നെ കളിക്കുന്നില്ല. പിന്നെയും FC ഗോവയിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ വമ്പൻ ഡേഞ്ചറസ് നമുക്ക് മാർക്ക് ചെയ്യേണ്ട രണ്ട് താരങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഡിഫൻസിലുള്ള മൊറത്തോട് ഫുൾ, അതായത് കളി കണ്ടതിന് നമുക്ക് അറിയാനായിട്ട് പറ്റും ഡിഫൻസിൽ ഒരു രക്ഷയില്ലാത്ത ഡിഫെൻഡിംഗ് ആണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിസിക്കലി ആണെങ്കിലും അദ്ദേഹം താരങ്ങളെ മാർക്ക് ചെയ്ത് പന്തെടുക്കാൻ വളരെ വിദഗ്ധനാണ്. അപ്പൊ അദ്ദേഹത്തെ ഒന്ന് പേടിക്കണം തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എഡു ബേഡിയോ, അദ്ദേഹം വളരെ സൂത്രശാലിയായ കുറുക്കനാണ്. ഇന്നലത്തെ കളിയിൽ കണ്ടതായിരുന്നു, ഒരു അഭിനയിച്ചിട്ടൊക്കെ ഓരോ ഫ്രീ കിക്കും കാര്യങ്ങളൊക്കെ നേടുന്ന ഒരു മെന്റാലിറ്റി കാണിക്കുന്നുണ്ട്. അത് ബോക്സിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ പെനാൾട്ടി ആകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എഡു ബേഡി എന്ന് പറയുന്ന താരം. അപ്പൊ ആ താരത്തെയും തീർച്ചയായിട്ടും നമുക്ക് പേടിക്കേണ്ടതുണ്ട്. ഇവരെ ഒഴിച്ചു കഴിഞ്ഞാൽ FC ഗോവ ഒരു ആവറേജ് ടീം തന്നെയാണ്. ആ ആവറേജ് ടീമിനെ തകർക്കാൻ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് പറ്റുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആ ഒരു ആരോഗ്യത്തിൽ തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇതിനെല്ലാത്തിനും അപ്പുറം കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വലിയ പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ഈ മത്സരം കൊച്ചിയിൽ വെച്ചാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇത്രയും കാണികൾക്ക് മുൻപിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തിരിച്ചു വരാൻ ഒരു അവസരം. വിജയത്തിൽ കുറഞ്ഞ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു വരാൻ വേണ്ടി എല്ലാ ആരാധകരും കണ്ണും നട്ട് കാത്തിരിക്കുകയാണ്. പക്ഷേ FC ഗോവ ഇത്രയധികം ശോകമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു വളരെ വിഷമകരമായിട്ടുള്ളൊരു ന്യൂസായി മാറും. പക്ഷെ അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ, December 1 വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന് മത്സരത്തിന് വേണ്ടി എല്ലാ മലയാളി ആരാധകരും കാത്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വിഷപ്പെടുന്ന വിഷപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു മറ്റൊരു ഓർമ്മയൊക്കെ നോടൊന്നായിരിക്കും.